മഹാഭാഗവതം ദശമസ്കന്ധം ശ്രീകൃഷ്ണ എന്ന ശീലപ്രഭുപാദരുടെ ഗ്രന്ഥത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച ഭാഗങ്ങൾ, ദേവകിയമ്മ ഭഗവാനെ ഗർഭത്തിൽ പേറുകയും ആ ഗർഭസ്ഥനായ ഭഗവാന് വേണ്ടിയിട്ട് 33 കോടി ദേവതകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ ഭഗവാന്റെ സനാതനമായ അതീന്ദ്രിയമായ വ്യക്തിഭാവത്തെ പറ്റി നമ്മൾ കണ്ടു പഠിച്ചു. ആ ഭഗവാന്റെ ആ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ ദർശിച്ചു. നിർവ്യക്തവാദികളിൽ ഇപ്പം ആക്ച്വലി ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തവുമായി വന്ന ശങ്കരാചാര്യർ പോലും ഭഗവാന്റെ ആ വ്യക്തിത്വത്തിനെ പിന്നീട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അവസാനം ഭജഗോവിന്ദം എന്ന ആ കൃതി രചിക്കാൻ ശങ്കരാചാര്യർക്ക് തോന്നിയത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഭഗവാനും ഭഗവാന്റെ നാമവും രൂപവും തമ്മിൽ ഭേദമില്ലെന്നറിയുന്ന ഭക്തൻ, അവിടെ വരെയാണ് നമ്മൾ വായിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുകയും താൻ എപ്പോഴും കൃഷ്ണനോടൊപ്പം ആണെന്ന സത്യം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. മോഹനകുമാരി അമ്മ ഹരേ കൃഷ്ണ. അപ്പം അവിടെ ആ ഒരു വ്യക്തി ഭാവം, നമ്മൾ കലിയുഗത്തിൽ കലികാലേ നാമരൂപേ, കലികാലത്തിൽ ഭഗവാൻ നമ്മുടെ അടുത്ത് വരുന്നത് നാമരൂപത്തിൻ്റെ ഭാവത്തിലാണ്. കാര്യം നമ്മൾ അത്രയും പതിതാത്മാക്കളാണ്, ഭഗവാനെ ദർശിക്കാൻ കുറച്ചൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടേ? നാരദ മുനി പോലും 2-ാമത്തെ ജന്മവും കഴിഞ്ഞ് 3-ാമത്തെ ജന്മത്തിലാണ് നല്ലതുപോലെ ഒന്ന് കണ്ടത്. 2-ാമത്തെ ജന്മത്തിൽ ദാസിയുടെ പുത്രനായി ജനിച്ച സമയത്ത് ഒരു മാത്ര പോലെ മാത്രമേ ഈ നാരദ മഹർഷിക്ക് കാണാൻ പറ്റിയുള്ളൂ. ആ കണ്ടത് തന്നെ എന്തുകൊണ്ടാണ് കണ്ടത്? സപ്തർഷികളെ സേവനം ചെയ്ത അമ്മയുടെ കൂടെ, അമ്മയുടെ ഒപ്പമുണ്ടായി. അമ്മയുടെ മരണത്തിന് ശേഷവും ആ സപ്തർഷികളെ അദ്ദേഹം പരിചരിച്ചു കുറച്ചു നാള്. സപ്തർഷികൾ ഭുജിച്ച ആഹാരത്തിൻ്റെ ഉച്ഛിഷ്ടം അദ്ദേഹം പ്രസാദമായി കഴിച്ചു. അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ നാരദ മഹർഷിക്ക് പറ്റിയത്. അതുകൊണ്ടാണ് നമ്മൾ ദിവസവും നമ്മൾ അടുക്കളയിൽ പാകം ചെയ്യുന്നത് ഭഗവാന്റെ നിവേദ്യമായിരിക്കണം എന്ന് പറഞ്ഞു. ആ നിവേദ്യം കഴിച്ച് 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 ഈ നാമരൂപം ദർശന രൂപത്തിൽ നമ്മളുടെ എത്തും. അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. ഭഗവാനെക്കുറിച്ചുള്ള കേവല ജ്ഞാനത്തിന്റെ മാർഗത്തിൽ അധികമൊന്നും പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അതീന്ദ്രിയ ലീലകൾ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ചിന്തിച്ച് പൂർണ്ണമായ നേട്ടം അവർ കൈവരിക്കാനാവും. സുമാജി വായിച്ചു തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് 38-ാമത്തെയോ 39-ാമത്തെയോ പേജ് ആയിരിക്കാം അത്. 41 ഭഗവാനെ കുറിച്ചുള്ള കേവല ജ്ഞാനത്തിന്റെ, അങ്ങനെയാണോ അതോ നിരപേക്ഷമാണോ? നിരപേക്ഷ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നിന്നുള്ളോ? അത് പുതിയ ബുക്ക് എങ്ങനെ ആയിരിക്കാം. ഓക്കെ, രണ്ടും കറക്റ്റ് തുല്യം തന്നെ. ആ ഹരേ കൃഷ്ണ. ഭഗവാനെ കുറിച്ചുള്ള നിരപേക്ഷ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ അധികമൊന്നും പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഭഗവാൻ കൃഷ്ണൻ തന്റെ അതീന്ദ്രിയ ലീലകൾ കാണിച്ചു കൊടുക്കും. ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചിന്തിച്ച് പൂർണ്ണമായ നേട്ടം അവർക്ക് കൈവരിക്കാനാവും. ഭഗവാന്റെ അതീന്ദ്രമായ നാമരൂപങ്ങൾ തമ്മിൽ ഭേദമില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ അതീന്ദ്രമായ രൂപലീലകൾ തമ്മിലും അന്തരമില്ല. അല്പബുദ്ധികൾക്ക്, അതായത് സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ, ദേവി, മഹർഷി, വ്യാസദേവൻ മഹാഭാരതം എഴുതി. മഹാഭാരതത്തിൽ കൃഷ്ണൻ തന്റെ വിവിധ പ്രവർത്തികളിൽ സന്നിഹിതനാണ്. മഹാഭാരതം ചരിത്രമാണ്. അതിലെ കൃഷ്ണന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് വായിക്കുകയോ കേൾക്കുകയോ ഹൃദ്യസ്ഥമാക്കുകയോ ചെയ്താൽ അല്പബുദ്ധികൾക്ക് പോലും ക്രമേണ
നിർമ്മല ഭക്തന്മാരുടെ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഹരേ കൃഷ്ണ, ഇവിടെ പറഞ്ഞു വന്നത് ഭഗവാൻ മഹാഭാരതം എഴുതിയത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നർത്ഥം. വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. ഇവിടെ വലിയ ജ്ഞാനികൾക്ക് പോലും മനസ്സിലാവാതെ ഭാഗവതവും ഇതെല്ലാം കളഞ്ഞിട്ട് ചതുർവേദം ത്രിവേദം എന്ന് പറഞ്ഞിട്ട് യാഗവും യജ്ഞവും ചെയ്തുകൊണ്ട് നടക്കുന്നു. അതേസമയം കലിയുഗത്തിൽ കൃത്യമായി വേദങ്ങളിൽ തന്നെ പറയുന്നു, കലിയുഗത്തിൽ യാഗത്തിനും യജ്ഞത്തിനും യാതൊരു പ്രസക്തിയും ഇല്ലെന്ന്. അപ്പം അവർക്ക് പോലും അത് മനസ്സിലാവുന്നില്ലെങ്കിൽ സാക്ഷാ ഗുരുവായൂരപ്പന്റെ നടയിലിരിക്കുന്ന പൂജാരിക്ക് പോലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് ഭഗവാൻ അവിടെ മഹാഭാരതവും ഭാഗവതവും എല്ലാം എഴുതി. അപ്പം നമുക്ക് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ പോലുള്ള സാധാരണ ബുദ്ധിക്കാർക്ക് പറഞ്ഞിട്ടുള്ളത്, ഈ പ്രത്യക്ഷപ്പെട്ട മൂന്ന് ശാസ്ത്രം മാത്രമേ ഉള്ളൂ: രാമായണം, ശ്രീമത് മഹാഭാഗവതം, ഭഗവത്ഗീത. ഈ മൂന്ന് ശാസ്ത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹരേ കൃഷ്ണ, തുറന്നോളൂ സുമാജി. കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ കുറിച്ചുള്ള സ്മരണയിൽ സദാ മുഴുകിയിരിക്കുകയും തികഞ്ഞ കൃഷ്ണാവബോധത്തിൽ ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ നിരതരാവുകയും ചെയ്യുന്ന നിർമ്മല ഭക്തന്മാരെ ഒരിക്കലും ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരായി കണക്കാക്കാൻ പാടില്ല. മനസ്സാ വാചാ കർമ്മണ കൃഷ്ണാവബോധത്തിന് സദാ കഴിയുന്നുണ്ട്. ഈ ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെ ജീവൻ മുക്തരാണെന്ന് കണക്കാക്കണമെന്ന് രൂപ ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയിരിക്കുന്നവർ ഭൗതികാവസ്ഥയ്ക്ക് അതീതമായി കഴിഞ്ഞവരാണ്. ഭക്തന്മാർക്കും ഭക്തിഹീനന്മാർക്കും ഒരുപോലെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഒരവസരം നൽകുന്നതിനാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഭക്തന്മാർക്ക് അദ്ദേഹത്തെ നേരിൽ കാണാനും ആരാധിക്കാനും അവസരം കിട്ടുന്നു. ആ വിധാനത്തിൽ എത്താത്തവർക്ക് അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുമായി പരിചയപ്പെടാനും അങ്ങനെ ആ നിലയിൽ എത്തിച്ചേരാനും അവസരം ലഭിക്കുന്നു. അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, ദേവന്മാർ തുടർന്നു, അങ്ങ് അജനാണ്. അതിനാൽ അങ്ങ് ജന്മമെടുക്കുന്ന അങ്ങേക്ക് പ്രിയമായ ലീലകൾക്ക് വേണ്ടിയല്ലാതെ മറ്റെന്തിനും മറ്റെന്തിനെങ്കിലും ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം അവതരിക്കുന്നത് ഭക്തജനങ്ങളുടെ ആനന്ദകരമായ കൂടിക്കാഴ്ചയ്ക്കാണ്, അല്ലാതെ അഭക്തരെ ജയിക്കാനല്ല. ഭക്തിഹീനരെ ഭൗതിക പ്രകൃതി കൊണ്ട് നശിപ്പിക്കാവുന്നേയുള്ളൂ. ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും സ്വയം നടക്കുന്നതാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ. ഭക്ത സംരക്ഷണവും ദുഷ്ട സംഹാരവും ഭഗവാന്റെ ജോലികളല്ല. അവയൊക്കെ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയാനന്ദത്തിനാണ്. ഭഗവാന്റെ അവതാരത്തിന് മറ്റു കാരണങ്ങളും. ഹരേ കൃഷ്ണ, എന്താ മനസ്സിലാക്കിയതിനകത്തുനിന്ന്? എന്ത് മനസ്സിലാക്കി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അധർമ്മികളെ കൊല്ലാനൊന്നും അല്ല, അതൊക്കെ ഭഗവാനെ ഗോലോക വൃന്ദാവനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. റിമോട്ട് കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുഃഖം അനുഭവിക്കുന്ന ഭക്തർക്ക് ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് കളിപ്പാട്ടം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ചിരിക്കും അല്ലെ, അതിന് സന്തോഷമാവും അല്ലേ. അപ്പൊ അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ ആനന്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും റിമോട്ട് കൺട്രോളിൽ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഭഗവാൻ നേരിട്ട് വന്നിട്ട് ഈ ലീലകളൊക്കെ ചെയ്യുമ്പം നമുക്ക് മനസ്സിനൊരു ആനന്ദമുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം മീരാജി കണ്ടിന്യൂ ഉള്ളൂ. അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, യദുവംശത്തിലെ സർവശ്രേഷ്ഠനായിട്ടാണ് അങ്ങ് അവതരിക്കുന്നത്. അങ്ങയുടെ തൃപ്പാദങ്ങൾക്ക് ഞങ്ങളുടെ ആദരണീയവും വിനയ പുരസരവുമായ പ്രണാമങ്ങൾ. മത്സ്യമായും അശ്വമായും കൂർമ്മമായും നരസിംഹമായും ശ്രീരാമചന്ദ്രമൂർത്തിയായും പരശുരാമനായും മറ്റു പലതരത്തിലും അങ്ങ് അവതരിച്ചിട്ടുണ്ട്. അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് ഭക്ത രക്ഷണത്തിനാണ്. പരമാത്മാവിന്റെ അതേ രൂപത്തിൽ അങ്ങ് ഇപ്പോൾ എടുക്കുന്ന അവതാരത്തിൽ പണ്ടത്തെ പോലെ മൂവുലകത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകി. ഞങ്ങളുടെ സ്വൈര ജീവിതത്തിന് വിലങ്ങുതടിയായുള്ള എല്ലാ തടസ്സങ്ങളും നീക്കിത്തരേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദേവകീ, വൈകിട്ടെ
പ്രിയപ്പെട്ട ദേവകി മാതാവേ, അവിടുത്തെ ഗർഭത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്റെ പൂർണ്ണ വികാസത്തോടു കൂടിയ പരമാത്മാവാണ്. ഞങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ആദിമ പരമ ദിവ്യോത്തമ പുരുഷനാണ് അദ്ദേഹം. അതിനാൽ സഹോദരനായ ബോജാധിപനെ കുറിച്ച് പേടി വേണ്ട. അവിടുത്തെ പുത്രനായ ശ്രീകൃഷ്ണ പരമാത്മാവ് ധാർമ്മികരായ യദുവംശത്തിന്റെ രക്ഷയ്ക്കായി അവതരിക്കാൻ പോകുന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ല, സ്വന്തം പൂർണ്ണ വികാസം തന്നെയായ ബലരാമനുമൊത്താണ് അവതരിക്കുന്നത്. ദേവകിക്ക് സഹോദരനായ കംസനെ വളരെയധികം ഭയമായിരുന്നു. ഇതിനകം തന്റെ എത്രയോ കുഞ്ഞുങ്ങളെ അയാൾ വധിച്ചു കഴിഞ്ഞു. കൃഷ്ണനെ കുറിച്ചും എന്നും അവൾ ഉത്കണ്ഠാകുലയായിരുന്നു. ആ സമയത്ത് എല്ലാ ദേവന്മാരും തങ്ങളുടെ ഭാര്യമാരുമൊത്ത് ദേവകിയെ സന്ദർശിച്ച് പുത്രനായ കൃഷ്ണനെ കംസൻ വധിക്കുമെന്ന ഭയം വേണ്ടെന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ചിരുന്നു എന്നു വിഷ്ണു പുരാണം പറയുന്നുണ്ട്. ലോകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി മാത്രമല്ല, വിശേഷിച്ച് യദുവംശത്തിന്റെ താത്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ് അവിടുത്തെ ഗർഭത്തിൽ കിടക്കുന്ന കൃഷ്ണൻ അവതരിക്കുന്നത്. ഒപ്പം തീർച്ചയായും ദേവകിക്കും വസുദേവകർക്കും രക്ഷ നൽകാനും കൂടിയാണെന്ന് അവരറിയിച്ചു. ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയുടെ ഭക്തിവേദാന്ത വ്യാഖ്യാനം ഗർഭസ്ഥനായ ഭഗവാൻ കൃഷ്ണനു വേണ്ടി ദേവന്മാരുടെ പ്രാർത്ഥന എന്ന രണ്ടാം അധ്യായം സമാപ്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരി. ഇവിടെ സ്മിത മാതാജി എന്തു പറയുന്നു? ഹരേ കൃഷ്ണ സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ആ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് ഭക്തന്മാരുടെ അതീന്ദ്രിയ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പാരഗ്രാഫിലുകളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ യദുകുലത്തിൽ വരണം എന്നുള്ളത് ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പിന്നെ പറയുന്നുണ്ട് ദേവകി അമ്മയ്ക്ക് വളരെ വിഷമായിരുന്നു ഇനി കംസൻ എങ്ങാനും കൃഷ്ണനെ വധിക്കുമോ എന്നുള്ളത്. അപ്പൊ പറയുന്നുണ്ട് എല്ലാവരും ദേവന്മാരെല്ലാം പറഞ്ഞു അങ്ങനെ നടക്കില്ല, അതുകൊണ്ട് വിഷമിക്കണ്ട എന്നുള്ളത്. അപ്പൊ ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭഗവാൻ ഒരു സ്ഥലത്ത് അവതരിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും തടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളും അതുപോലെ ഭഗവാന്റെ മുമ്പിൽ, ഇപ്പൊ ദേവന്മാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എങ്ങനെ ഭഗവാൻ തീർച്ചയായിട്ടും വരും എന്നുള്ള ആ വിശ്വാസം ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളും ഭക്തിയോടുകൂടെ ഭഗവാനെ എല്ലാം സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ഒപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും അതാണ് ഇവിടെ നമുക്കും ആ ഒരു വിശ്വാസമാണ്. 33 കോടി ദേവന്മാർക്കും ദേവലോകത്തിരിക്കുന്നവർക്ക് വിശ്വസിക്കാമെങ്കിൽ നീ താഴെയുള്ളവർക്ക് എന്തായിരിക്കും? ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്നൊരു കമ്പനിയിൽ അവരുടെ ഒരു മറ്റൊരു ബ്രാഞ്ചിൻ്റെ ഒരു അഡ്വർട്ടൈസ്മെൻ്റ് ഇങ്ങനെയായിരുന്നു, ലോകപ്രതിരോധ സേനയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളെ വിശ്വസിച്ചുകൂടാന്ന്. അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഡിഫൻസിന് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ചുകൂടെയെന്നാണ് ചോദിച്ചത് എന്ന് പറയുന്നത് പോലെ ദേവന്മാർക്കെല്ലാം നമ്മളെക്കാട്ടിൽ എത്രയോ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നതാണ്. ഈ നമ്മൾ പറഞ്ഞില്ലേ, അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവക, യജ്ഞങ്ങൾ മൂലം ദേവന്മാർ പ്രസാദിക്കുന്നു, അപ്രസാദം മൂലം നമുക്കിവിടെ പലതരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പം അത്രയും കഴിവുള്ള ദേവന്മാർക്ക് ഭഗവാനെ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു കഴിവും ഇല്ലാത്ത നമുക്ക് വിശ്വസിച്ചുകൂടാ? പിന്നെ പറഞ്ഞിവിടെ യദുവംശത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനെ റിലേറ്റഡ് ആയിട്ട് പ്രഥമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 35-36 ശ്ലോകം വരുന്നുണ്ട്. എഴുതി വെച്ചോണം. SB 1.14.35 and 36. മംഗളായ ച ലോകാനാം ക്ഷേമായ ഭവായ ച ആസ്തേ യദുകുലാം ബോധവാദ്യോ അനന്ത സഖപുമാൻ യദ് ബാഹുദണ്ഡഗുപ്തായാം സ്വഭൂര്യം യദവോ അർച്ചിതാഹ ക്രീഡന്തി പരമാനന്ദം മഹാപൗരിഷികായവ. പരമാസ്വാദകനായ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനും
ആദി ഭഗവാനായ അനന്തൻ ബലരാമനും സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സാർവത്രികമായ പുരോഗതിക്കും. നോക്കണം, എന്തിനാ ഭഗവാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. ബലരാമനും ഭഗവാനും എന്തിനാ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നേ? സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും, ഭാരതത്തിലേക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനും. അതുകൊണ്ടാണ് മംഗളായച്ച ലോകാനാം, അവിടെ യാതൊരു ചേരിതിരിവുമില്ല. സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സാർവത്രികമായ പുരോഗതിക്കും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. മാത്രവുമല്ല, പിന്നീടാണ് പറഞ്ഞിരിക്കുന്നത്, യദുവംശത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ തൃക്കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാൽ ആത്മീയ ആകാശവാസികൾ എന്ന വണ്ണം ജീവിതത്തെ ആസ്വദിക്കുന്നു. നോക്കൂ, ഇവിടെയാണ് വിശേഷിച്ച് ഇത് വംശത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനും കൂടിയാണ് ഭഗവാൻ അവിടെ വന്നത്. എത്ര സുഹൃതം ചെയ്ത കുടുംബമാണത്. അതുകൊണ്ടാണ് ഭഗവാൻ പോയപ്പോഴത്തേന് ആ കുലത്തെ മുഴുവൻ ഭഗവാനും തിരിച്ചുകൂടെ കൊണ്ടുപോയത്. ഇവിടെ നിൽക്കേണ്ടവരല്ല. ഈ കലികാലത്ത്, കലിയുഗത്ത് ഈ ഭൂമിയിൽ വസിക്കേണ്ടവരല്ല യദുവംശം. ചിലർ പറയും ഭഗവാൻ ചിന്ന ഭിന്നമാക്കി മക്കളും മക്കളും മരുമക്കളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടിച്ച് ഭിന്നമാക്കി എല്ലാം ചാമ്പലാക്കി പോയെന്ന്, ഭഗവാൻ അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കും. അല്ല, ഭഗവാന്റെ കൂടെ ഗോലോകത്തേക്ക് ആർക്കാ പോകാൻ ഇഷ്ടമല്ലാത്തത്? അതാ ചെയ്തത്. നമ്മള് ഭൗതികമായ ദൃഷ്ടിയിൽ ഇതെല്ലാം ഇങ്ങനെ കണ്ടു എന്നുള്ളതാണ്, ഒന്നുമല്ല. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ആ ശരീരത്തെ ഭഗവാൻ അവിടെ ത്യജിപ്പിച്ചു, നേരെ ഭഗവാൻ നേരെ കൊണ്ടുപോയി. ഇനി ഇവിടെ കലിയുഗത്തില് യദുവംശം ഇവിടെ വേണ്ട. അത്രയും നിർഭാഗ്യം ചെയ്തവരല്ല യദുവംശം. അതാണ് ഇപ്പം തുടർന്ന് നമുക്ക് മംഗളകരമായി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കൃഷ്ണ അവതാരമാണ്. അപ്പം ആദ്യം നമ്മൾ വായിച്ചു കൃഷ്ണ ആഗമനം, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണൻ ആഗമിച്ചു, എവിടെ ആഗമിച്ചു? ദേവകി അമ്മയുടെ ഉദരത്തിലേക്ക് ആഗമിച്ചു. ആ ഭഗവാന് വേണ്ടിയിട്ട് 33 കോടി ദേവന്മാരും പ്രാർത്ഥിച്ചു, പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരുടെ എല്ലാം പ്രാർത്ഥനകളുടെ ഫലമായി യദുകുലവാസികളുടെയും മറ്റ് എല്ലാ ഭക്തന്മാരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് കൃഷ്ണൻ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചു. കൃഷ്ണ അവതാരം ഭാഗം 3. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവയെല്ലാം അതീന്ദ്രിയമാണെന്നും, ഏതാ ശ്ലോകം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തൻ്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവയെല്ലാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 4-ാം അധ്യായത്തിൽ ആ സമയത്തും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തോന്നുന്നു. ആ ശ്ലോകം ഏതാ? ഇരാജി ഓർമ്മയുണ്ടോ? 4-ാം അധ്യായത്തിലല്ല, പക്ഷെ വായിച്ചുകൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞു. അല്ല അല്ല അത് അല്ല അതല്ല എന്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവരെല്ലാം അതീന്ദ്രിയമാണ്. അർജുന, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങളുണ്ടായിരുന്നു. ഈ കാണുന്ന ജന്മം മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ്, സൂര്യദേവനോട് 12 കോടി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനാണ്? അപ്പോഴാണ് പറഞ്ഞ ഉത്തരം, അർജുന, എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൗതികമായതുകൊണ്ട് നിനക്കത് ഓർമ്മിക്കാൻ കഴിയത്തില്ല, പക്ഷെ അതീന്ദ്രിയമായ എൻ്റെ ജന്മത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ജന്മ കർമ്മ ചമേ ദിവ്യം. എന്താ മാതാജി? ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം ഭവേതി തത്ത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. വെരി ഗുഡ്. ആരാ അത് പാടിയത്? മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. ഹരേ കൃഷ്ണ. കോൾഡ് ആണോ? ഹരേ കൃഷ്ണ പ്രഭു. ഇല്ല പ്രഭു. ഓക്കെ. ജന്മ കർമ്മ ചമേ ദിവ്യം ഒന്നുകൂടെ. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേതി തത്വതഃ ത്യക്ത്വാ
ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. നാലാമത്തെ അധ്യായം ഒമ്പതാമത്തെ ശ്ലോകം ഇല്ലേ, അതിന്റെ മീനിങ് ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ അതെല്ലാം വായിച്ചു പോയി, എന്നിട്ടാണോ ഓർമ്മയില്ലാത്തത്? ഞാൻ നാലാമത്തെ അധ്യായയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ഓർമ്മിച്ചു പോയിട്ട് മിണ്ടാതിരുന്ന് കളഞ്ഞല്ലേ. 4.9. Translation by Srila Prabhupada, Srila Prabhupada. One who knows the transcendental nature of my appearance and activities does not, upon leaving the body, take his birth again in this material world, but attains my eternal abode, O Arjuna. One who knows the transcendental, Bhagavan's adindriya bhavangale patti, ariyavunna oraalu, pinne ee bhoomiyilekku varathilla. ഭഗവാന്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോയിരിക്കും. അതാണ് യദുവംശത്തിലും സംഭവിച്ചത്. ഭഗവാനെ കുറിച്ച് അറിയാവുന്നവരാത് പിന്നെ ഭഗവാൻ അവിടെ വെച്ചിട്ട് പോകുമോ? ഓക്കെ, മീരാജി കണ്ടിന്യൂ ചെയ്തോളൂ വരുമ്പോഴത്തേന്. സ്മിത മാതാജി വരുമ്പോഴത്തേന്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, കൃഷ്ണാവതാരം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവയെല്ലാം അതീന്ദ്രിയമാണെന്നും അവയെ ശരിയായി അറിയുന്നവൻ ആധ്യാത്മിക ലോകത്തിലേക്ക് മാറ്റപ്പെടാൻ സർവദാ അർഹനായി തീരുന്നുവെന്നും ഭഗവാൻ പറയുന്നു. സ്വന്തം ഗതകാല കർമ്മങ്ങൾക്കനുസൃതമായ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കാൻ നിർബന്ധിതനായി തീർന്ന സാധാരണ മനുഷ്യന്റേതുപോലുള്ള ഒന്നല്ല ഭഗവാന്റെ ജനനവും രൂപവും. ഭഗവാന്റെ അവതാരം വിവരിച്ചിരിക്കുന്നത് രണ്ടാം അധ്യായത്തിലാണ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. ഭഗവാന് പ്രത്യക്ഷപ്പെടാനുള്ള സമയം പാകമായപ്പോൾ നക്ഷത്രഗണങ്ങളും ഇതര ജ്യോതിർഗോളങ്ങളും ശുഭകരമായ നിലയിലായി തീർന്നു. രോഹിണി നക്ഷത്രത്തിന്റെ ജ്യോതിഷപരമായ സ്വാധീനം മുഖ്യമായിരുന്നു. കാരണം ഈ നക്ഷത്രം ഏറെ മംഗളകരമായി കരുതപ്പെടുന്നു. ബ്രഹ്മാവിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് രോഹിണി. ജ്യോതിശാസ്ത്ര നിഗമനമനുസരിച്ച് നക്ഷത്രങ്ങളുടെ ശരിയായ നിലയ്ക്ക് പുറമെ മറ്റ് ഗ്രഹങ്ങളുടെ വിഭിന്ന നിലപാടു മൂലമാണ് ശുഭാശുഭ നിമിഷങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. കൃഷ്ണന്റെ ജനന സമയത്ത് എല്ലാം ശ്രേയസ്കരമായി തീരാൻ വേണ്ടി ഗ്രഹങ്ങളെല്ലാം സ്വയം നല്ല സ്ഥാനങ്ങളിൽ നിലകൊണ്ടു. നോക്കണം, ഇവിടെ വളരെ ശുഭകരമായ ഒരു മുഹൂർത്തമാണ്. എന്താണ്? രോഹിണി നാള് എന്ന് പറഞ്ഞത്. ആ രോഹിണി നാളില് അഷ്ടമി തിഥി സമയത്ത് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് നമുക്ക് ദർശനം തന്നു. അപ്പം ഈ നക്ഷത്രങ്ങൾ നമ്മുടെ ജനനവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. എങ്ങനെയാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ ഗുണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ നക്ഷത്രത്തിന്റെയും ഗുണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ജന്മത്തെ അല്ലെങ്കിൽ ഈ ഒരു ബീജത്തെ ഏതൊരു യോനിയിലൂടെ ഏതൊരു നക്ഷത്രത്തിൽ ജനിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിക്കും. അതെങ്ങനെയാണ്? ആ ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റ് എടുത്തിട്ട് പൂർവ്വകർമ്മങ്ങളെല്ലാം വായിച്ചതിന് ശേഷം ഇദ്ദേഹം ഇയാള് ഇന്ന നക്ഷത്രത്തിലേക്കാണ് സ്യൂട്ടബിൾ, ഇന്ന ആള് ഇന്ന നക്ഷത്രത്തിലേക്കാണ് സ്യൂട്ടബിൾ, അതും ഇന്ന വീട്ടിലേക്കാണ് സ്യൂട്ടബിൾ, എല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇശോ നല്ല നാളിലല്ല ജനിച്ചത്, അല്ലെങ്കിൽ നല്ല നാളാണ് ആണ് ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ നാള് തീരുമാനിച്ചത് നമ്മളാണ്. ഈ ജന്മത്തിലാണ് നമ്മൾ അടുത്ത ജന്മത്തിലേക്കുള്ള നാളുകൾ തീരുമാനിക്കുന്നു. ഓർമ്മ, നമ്മള് നിസാരമല്ല ഈ ജന്മം എന്ന് പറയുന്നത്. നമ്മൾ ഈ ജന്മത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നത്, അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു നാളും കൂടെയാണ്. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, അത് ഹിന്ദിയിൽ മറന്നുപോയി. നമ്മള് സാധാരണ ആൾക്കാർ പറയും വെറും കയ്യോടെ വരുന്നു, വെറും കയ്യോടെ പോകുന്നു, അല്ലേ? അങ്ങനല്ലേ സുമാജി? അല്ല, നിറയെ ഭാണ്ഡക്കെട്ടുമായി വരുന്നു, നിറയെ ഭാണ്ഡ എന്തോ എന്തോ നിറയെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നു, നിറയെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് തിരിച്ചും പോകുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ഏതൊരാൾക്ക് ഭാണ്ഡക്കെട്ട് ഇല്ലയോ അവർക്ക് ഭഗവാൻ അടുത്തേക്ക് പോകാം. നമ്മൾ സാധാരണഗതി നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോഴേ ഈ ബാഗേജൊക്കെ ഉണ്ടെങ്കിൽ, വലിയ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി?
വലിയ പ്രയാസമായിരിക്കും യാത്ര അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഈ ലഗേജ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് സുഖസവാരിക്ക് ഉത്തമം. അതിന് നമ്മൾ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്യണം. കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യം. നമ്മൾ എന്തിനാ ഭഗവാനെ വിളിക്കുന്നത്? ഈ അസൂയകൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാം വിളിച്ചിട്ട് പിന്നെയും പറയും, അഞ്ചാറ് വർഷം മുമ്പ് അവൻ എന്നെ ഇങ്ങനെ ചെയ്തെന്ന്, അഞ്ചാറ് വർഷം മുമ്പ് അവൾ അങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് പറയും. ആ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക. അവരതറിയുന്നില്ല, അവരത് ആലോചിക്കുന്നതേ ഇല്ല, അവരങ്ങനെ കളഞ്ഞതാണ്. പക്ഷേ നമ്മളാണ് ആലോചിക്കുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ ആ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാനെ ഇരുത്തുന്ന ഹൃദയത്തിൽ ഇതിനും കൂടെ ഒരു സ്ഥാനം കൊടുത്തേക്കുക. ഏതിന്? മതം, കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യം. പിന്നെ വളരെ ചെറിയൊരു സ്ഥലം കൊടുത്തിട്ട് ഭഗവാനെ ഞെക്കി ഞെരുക്കി അവിടെ വെച്ചിരിക്കുക. ഇതാ കാര്യം. ഭഗവാനെ വെക്കുന്നത് വിശാലമായ ഒരു വൃത്തിയോടെ ആയിരിക്കണം. ഈ ഹൃദയം തന്നെയാണ് ഒരു ക്ഷേത്രം. അങ്ങനെ സിനിമാ പാട്ടുണ്ടല്ലോ മീരാജി, ഇല്ലേ? ഒരു സിനിമാ പാട്ടില്ലേ, ഹൃദയം ഒരു ദേവാലയം, അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ ഒരു പാട്ടില്ലേ? ഓർമ്മയുണ്ടോ സുമാജിക്ക്? ഓർമ്മ വരുന്നു. ആരാ അഭിനയിച്ചത്? സോമനോ? അപ്പം അവിടെ അപ്പൊ ആ കർമ്മം പറഞ്ഞു വന്നത്, നക്ഷത്രങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടാണ് നക്ഷത്രങ്ങൾ ഉണ്ടാവും. ഈ നല്ല നക്ഷത്രങ്ങൾ ജനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ്. നമ്മുടെ പുതുതലമുറയ്ക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് കിഴക്കും, സ്നേഹ അമ്മ വന്നോ? ആ സമയത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും വന്നോ എന്ന് വേണ്ട, സർവത്ര ശാന്തിയുടെയും സമൃദ്ധിയുടെയും അന്തരീക്ഷമായിരുന്നു. വിജയ മാതാജിക്ക് വായിക്കാൻ പറ്റുമോ? അതെ. ആ സമയത്ത് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എന്ന് വേണ്ട സർവത്ര ശാന്തിയുടെയും സമൃദ്ധിയുടെയും അന്തരീക്ഷമായിരുന്നു. ആകാശത്തിൽ ശുഭനക്ഷത്രങ്ങൾ പ്രത്യക്ഷമായി. ഭൂതലത്തിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മേച്ചിൽപ്പുറങ്ങളിലും ബഹുജനങ്ങളുടെ മനസ്സിലും വരാൻ പോകുന്ന ഐശ്വര്യത്തിന്റെ സൂചനകൾ ഉണ്ടായി. നദികൾ നിറഞ്ഞൊഴുകി, കുളങ്ങളും തടാകങ്ങളും വിരിഞ്ഞ താമര മലരുകൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. വനമേഖലയിൽ പക്ഷികൾ മധുരസ്വരത്തിൽ ഉത്തമമായി പാടി. മയിലുകൾ ചേർന്ന് ആനന്ദ നൃത്തം ചെയ്തു. പലതരം പുഷ്പങ്ങളുടെ സൗരഭ്യം വഹിച്ചു കൊണ്ട് സുഖകരമായ മന്ദപാനം വീശി. അതിന്റെ സ്പർശം ശരീരത്തിന് അങ്ങേയറ്റം ആനന്ദകരമായിരുന്നു. അടുത്ത പാരഗ്രാഫം കൂടെ വായിച്ചു, ഉറക്കെ വായിച്ചു. ഹോമം നിത്യകർമ്മമാക്കിയിരുന്ന, വായിച്ചു. ഹോമം നിത്യകർമ്മമാക്കിയിരുന്ന ബ്രാഹ്മണർക്ക് തങ്ങളുടെ ഗൃഹാന്തരങ്ങളിൽ ഹോമത്തിന് അനുകൂലമായ അന്തരീക്ഷം അനുഭവപ്പെട്ടു. അസുര രാജാക്കന്മാരുടെ ഉപദ്രവം മൂലം കുറെ കാലമായി ബ്രാഹ്മണരുടെ യാഗവേദികളിലെ ഹോമകുണ്ഡങ്ങൾ മിക്കവാറും കെട്ടടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ യാഗാഗ്നി ജ്വലിപ്പിക്കാൻ അനുകൂലമായ അവസരം കൈവന്നിരിക്കുന്നതായി അവർ കണ്ടു. യാഗം നിരോധിച്ചിരുന്നതിനാൽ ബ്രാഹ്മണരുടെ മനസ്സും ബുദ്ധിയും കർമ്മങ്ങളും ക്ഷീണിതമായിരുന്നു. എന്നാൽ കൃഷ്ണാവതാര നിമിഷത്തിൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ സന്തോഷം അലയടിക്കുവാൻ തുടങ്ങി. കാരണം പരമ്പൊരുളായ ഭഗവാന്റെ അവതാരം വിളംബരം ചെയ്യുന്ന അതീന്ദ്രിയ നാദ തരംഗങ്ങൾ പ്രകമ്പനം കൊള്ളുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. നോക്കണം, ഭഗവാന്റെ അവതാരം വന്നു എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ആ പ്രകൃതി ഒട്ടാകെ അങ്ങ് മാറി. പുഷ്പങ്ങൾ, പലതരത്തിലുള്ള പുഷ്പങ്ങൾ, നല്ല മണമുള്ള പുഷ്പങ്ങൾ, അതുപോലെ തന്നെ മയിലുകളൊക്കെ പീലി വിടർത്തി നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അതുവരെ കംസൻ ബ്രാഹ്മണരെ യാഗത്തിൽ നിന്നും, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പോലെ, യാഗമൊന്നും നടത്താൻ സമ്മതിച്ചിരുന്നില്ല. അപ്പം അവരൊക്കെ ആ ഹോമത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമായിട്ട് അന്തരീക്ഷത്തിന് ഈ ബ്രാഹ്മണർ കണ്ടു. എല്ലാം അനുകൂല സാഹചര്യമായിട്ടാണ് വന്നത്. എന്നാൽ കൃഷ്ണ അവതാര നിമിഷത്തിൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ സന്തോഷം അലയടിക്കുവാൻ തുടങ്ങി. കാരണം പരമ്പൊരുളായ ഭഗവാന്റെ അവതാരം വിളംബരം ചെയ്യുന്ന
അതീന്ദ്രിയ നാദ തരംഗങ്ങൾ പ്രകമ്പനം കൊള്ളുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. ഒരിക്കല് ബ്രഹ്മവിമോഹന ലീല, അതില് ബ്രഹ്മാവിനൊരു കുസൃതി തോന്നി. ഭഗവാനെ അത്ര അങ്ങ് മനസ്സിലാക്കാൻ പറ്റാതെ ഭഗവാന്റെ കൂടെയുള്ള ഗോപന്മാരെയും പശുക്കളെ അങ്ങ് ബ്രഹ്മലോകത്തേക്ക് അങ്ങ് ബ്രഹ്മാവ് അങ്ങ് കൊണ്ടുപോയി. ബലരാമൻ പോലും അറിഞ്ഞില്ല. കൃഷ്ണൻ നോക്കിയപ്പോൾ ആരുമില്ല. കൃഷ്ണന് മനസ്സിലായി ഇത് ബ്രഹ്മാവിന്റെ പണിയാണെന്ന്. കൃഷ്ണൻ തിരിച്ച് ചോദിക്കാനൊന്നും പോയില്ല. കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ അത്രയും ഗോപന്മാരെയും അത്രയും പശുക്കളെയും അവിടെ പുനഃസൃഷ്ടിച്ചു. നോക്കണം, പുനഃസൃഷ്ടിച്ചു. അങ്ങനെ ഗോപന്മാരും പശുക്കളും പുനഃസൃഷ്ടിച്ച, ഭഗവാനാൽ പുനഃസൃഷ്ടിച്ച ഗോപന്മാരും പശുക്കളും എല്ലാം കൂടെ തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി. ബലരാമൻ എങ്ങനെ അത് തിരിച്ചറിഞ്ഞു? പിന്നീടാണ് അറിഞ്ഞത്. എങ്ങനെയാണ് അറിയുന്നത്? എന്തോ ഒരു പന്തികേട് തോന്നി. എന്താ പന്തികേട്? മുമ്പെങ്ങുമില്ലാത്ത വിധം പശുക്കൾക്കൊരു സ്നേഹം തൻ്റെ പശുക്കുട്ടികളോട്, പശുക്കുട്ടികൾക്കൊരു സ്നേഹം അമ്മ പശുമാരോട്, അതുപോലെ തന്നെ ഗോപികമാർക്കൊരു സ്നേഹം പശുവിനോട്. മുമ്പെങ്ങുമില്ലാത്ത വിധം പശുക്കള് പാല് നിറയെ നിറയെ ചൊരിക്കാൻ തുടങ്ങി. അപ്പം ബലരാമനൊരു സംശയം തോന്നി. എന്തോ ഒരു പന്തികളുണ്ട്, മുമ്പെങ്ങുമില്ലാത്തൊരു സന്തോഷം, ഒരു ആനന്ദം അനുഭവപ്പെടുന്നു. ഇഷ്ടംപോലെ പാലുകൾ പശു ചുരത്തുന്നുണ്ട്. പശുക്കുട്ടികളാണെങ്കിൽ അവരുടെ അമ്മമാരിൽ നിന്നടുത്ത് മാറുന്നില്ല. ഗോപികമാർക്കും വളരെ സ്നേഹം. എന്താണെന്ന് അന്വേഷിച്ചു കൃഷ്ണൻ്റെ അടുത്ത്. അപ്പോൾ കൃഷ്ണൻ ആ രംഗങ്ങളെല്ലാം ബലരാമന് കാണിച്ചു കൊടുത്തു. ഇതാണ്, പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവ് തിരിച്ചു വന്ന് ഭഗവാൻ എന്താ എടുക്കുന്ന കാണാൻ വരുന്നതും ബ്രഹ്മാവിന് കാര്യം മനസ്സിലാവുകയും പിന്നെ സറണ്ടർ ചെയ്യുകയും ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പം ഭഗവാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഇതാണ് അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും. നമ്മുടെ ഗൃഹത്തിൽ ഭഗവാനെ ഇരുത്താൻ നമുക്ക് കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ നമുക്ക് ഇരുത്താൻ കഴിഞ്ഞാൽ അവിടെ വലിയ ഒരു ആനന്ദം. ആ ഗൃഹം ആനന്ദസാഗരമായിട്ട് മാറും. ഗന്ധർവ കിന്നരന്മാർ ഗാനം തുടങ്ങി. ചിത്തചാണരന്മാർ ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി. സ്വർലോകത്ത് ദേവദൂതന്മാരും ഭാര്യമാരും അപ്സരസ്സുകളോടൊപ്പം ആനന്ദ നൃത്തം ചെയ്തു. സന്തുഷ്ടരായ മാമുനിമാരും ദേവഗണങ്ങളും പുഷ്പവൃഷ്ടി ചെയ്തു. സാഗരതീരങ്ങളിൽ തഴുകിക്കൊണ്ട് ചെറുതരംഗങ്ങൾ നൃത്തമാടി. കടലിന് മുകളിൽ ആകാശദേശത്ത് മേഘമാലകൾ മന്ത്രധ്വനി മുഴങ്ങി. സ്മിതമാതാജി എത്തിയോ? മുഴങ്ങി. ഇങ്ങനെ അങ്ങേയറ്റം മംഗളകരമായ ചുറ്റുപാട് ജീവാത്മാക്കളുടെ എല്ലാം ഹൃദയത്തിൽ പള്ളിക്കൊള്ളുന്ന ഭഗവാൻ. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നു, ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങേയറ്റം മംഗളകരമായ ചുറ്റുപാടിൽ ജീവാത്മാക്കളുടെ എല്ലാം ഹൃദയത്തിൽ പള്ളിക്കൊള്ളുന്ന ഭഗവാൻ വിഷ്ണു. വെറുതെ ഇരിക്കുമല്ല, പള്ളി കൊള്ളുവാണെന്നാ പറഞ്ഞേ. നമ്മൾ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ ഉണർത്തലിനോടനുബന്ധിച്ച് എന്താ എഴുതുന്നത്? രാവിലെ പള്ളി ഉണർത്തൽ അല്ലേ, പള്ളി ഉറക്കം അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ശ്രീമത് മഹാഭാഗവതത്തിൽ പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ പള്ളി കൊള്ളുന്ന വസിക്കുന്ന, അപ്പൊ നമ്മുടെ ഹൃദയം ദേവാലയമാണ്. ഭഗവാൻ വിഷ്ണു നിശയുടെ അന്ധകാരത്തിൽ പരമ്പൊരുളായ ഭഗവാന്റെ രൂപത്തിൽ ദേവതയെ പോലെ പ്രശോഭിച്ചിരുന്ന ദേവകയുടെ മുന്നിൽ പ്രത്യക്ഷനായി. പൂർവചക്രവാളത്തിൽ ഉദിച്ചുയർന്ന ആ ഭഗവാന്റെ ആഗമനമായി. കൃഷ്ണബുക്ക് വായിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കഴിവതും നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ മുന്നിൽ വച്ചിരിക്കുക. ചക്രവാളത്തിൽ ഉദിച്ചിരുന്ന പൂർണ്ണയന്തിന് തുല്യമായിരുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ അപ്പോഴത്തെ ദർശനം. കൃഷ്ണപക്ഷത്തിലാണ് ഭഗവാൻ ജനിച്ചത്, അപ്പോഴെങ്ങനെ പൂർണ്ണചന്ദ്രൻ ഉദിക്കും എന്നൊരു സംശയം ഇവിടെ പ്രസക്തമാണ്. അതിന് മറുപടിയുണ്ട്. ഭഗവാൻ ജനിച്ചത് ചന്ദ്രവംശത്തിലാണ്. ചന്ദ്രൻ തന്റെ അധികാരശ്രേണിയായ വംശത്തിൽ ഭഗവാൻ വന്നു പിറന്നതിൽ ചന്ദ്രൻ ആഹ്ലാദം കൊണ്ട് ഉല്ലാസവാനായി തീർന്നതിനാൽ അന്ന് സാധാരണഗതിയിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കാൻ സാധ്യമായില്ലെങ്കിലും, സാധ്യതയില്ലെങ്കിലും കൃഷ്ണന്റെ അനുഗ്രഹം മൂലം പൂർണ്ണചന്ദ്രനെ തന്നെ അഷ്ടമി ചന്ദ്രന് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചു. അപ്പം ചന്ദ്രദശയുണ്ടായ എന്തെങ്കിലും ദോഷമുള്ളവർക്കും ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ചന്ദ്രദശയുടെ ദോഷവും മാറും. കാര്യം എന്തുകൊണ്ടാണ് ഭഗവാൻ വസിച്ചിരിക്കുന്നത്? ചന്ദ്രവംശത്തിലാണ്. ശ്രീരാമചന്ദ്രപ്രഭു ജനിച്ചത് സൂര്യവംശത്തിലാണ്. അപ്പം ജ്യോതിഷപരമായി നോക്കിക്കഴിഞ്ഞാൽ ഏത് ദോഷവും നമുക്കുണ്ടെങ്കിൽ
ഇപ്പം ചന്ദ്രന്റെ എന്താ എന്നെ സ്വാധീനം ഉണ്ട്, ചെറി ദോഷമുണ്ടെന്നൊക്കെ പറയുന്നതും ഭഗവാനെ വിളിക്കുന്നതോടുകൂടി ആ ദോഷങ്ങളെല്ലാം മാറും. മാണിക്യമെന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ കൃഷ്ണാവതാര സമയത്തെ ഗ്രഹനില ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ആ മംഗള മുഹൂർത്തത്തിൽ അവതരിച്ചത് പരബ്രഹ്മം അഥവാ നിരപേക്ഷ സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്മിതമാതാജി വായിക്കാം അടുത്ത ഒരു പാരഗ്രാഫും കൂടെ. മാണിക്യം എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ കൃഷ്ണാവതാര സമയത്തെ ഗ്രഹനില ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ആ മംഗള മുഹൂർത്തത്തിൽ അവതരിച്ചത് പരബ്രഹ്മം അഥവാ നിരപേക്ഷ സത്യമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശംഖചക്ര ഗദാധാരിയായി ശ്രീവത് സാങ്കിതനായി മാറിൽ കൗസ്തുഭവും അണിഞ്ഞ് മഞ്ഞപ്പട്ടുടയാള ചാർത്തി വൈഢൂര്യം പതിച്ച കിരീടം ധരിച്ച് സർവാലങ്കാര വിഭൂഷിതനായി വെട്ടിത്തിളങ്ങുന്ന നീല മേഘശ്യാമള വർണ്ണനായി ഇടതൂർന്ന കാർക്കൂന്തലുമായി ചതുർബാഹുവായി പ്രത്യക്ഷപ്പെട്ട ആ ശിശുവിനെ വസുദേവർ കൺകുളിർക്കെ കണ്ടു. അത്യസാധാരണമായ രൂപവിശേഷം കണ്ട അദ്ദേഹം ആശ്ചര്യസ്തബ്ധനായി. ഒരു നവജാത ശിശു ഇത്രയേറെ അലങ്കൃതനായിരിക്കുന്നതെങ്ങനെ? ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ഭൗതിക പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ബാഹ്യമായി കംസനാൽ ബന്ധിതനായി കാരാഗ്രഹത്തിൽ കഴിയുന്ന വെറുമൊരു സാധാരണക്കാരൻ മാത്രമാണ് താനെങ്കിലും സർവാതിശായിയായ പരമാത്മാവ് വിഷ്ണു അഥവാ കൃഷ്ണൻ ആദിമ രൂപത്തിൽ തന്നെ തന്റെ ഗൃഹത്തിൽ ഒരു കൊച്ചു കുഞ്ഞായി അവതാരമെടുത്തിരിക്കുന്നതെന്നോർത്ത് തികഞ്ഞ വിനയത്തോടെ അദ്ദേഹം അത്ഭുതാധീനനായി ചതുർബാഹുവായി സർവാഭരണ വിഭൂഷിതനായി വിശേഷ വസ്ത്രാലംകൃതനായി പരമ്പൊരുളായ ഭഗവാന്റെ സർവ ചിഹ്നങ്ങളോടും കൂടി ഒരു മനുഷ്യ ശിശു ഭൂമിയിൽ ജനിക്കാൻ തരമില്ലല്ലോ. വസുദേവർ വീണ്ടും വീണ്ടും ആ ശിശുവിനെ സൂക്ഷിച്ചു നോക്കി. ഈ മംഗള മുഹൂർത്തം എങ്ങനെ കൊണ്ടാടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. സാധാരണയായി ആൺകുട്ടി ജനിക്കുമ്പോൾ ആളുകൾ അത്യാഹ്ലാദത്തോടെ ആ അവസരം കൊണ്ടാടാറുണ്ട്. ഇവിടെ എന്റെ ഗൃഹത്തിൽ താൻ കാരാഗൃഹത്തിലാണെങ്കിൽ പോലും പരമ്പൊരുളായ ഭഗവാൻ ജന്മമെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ മംഗള മുഹൂർത്തം ആഘോഷിക്കാൻ എത്രയോ ലക്ഷം തവണ ഞാൻ തയ്യാറാകേണ്ടതാണ്. ഹരേ കൃഷ്ണ. നോക്കൂ, ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ജന്മാഷ്ടമി മഹോത്സവത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. വെറുതെ ഇരിക്കാനുള്ളതല്ല നമ്മൾ. നമ്മൾ ആ ജന്മാഷ്ടമി മഹോത്സവം വളരെയേറെ കൊണ്ടാടാനുള്ളതാണ്. ദശമസ്കന്ധത്തില് ആ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഏതാ ശ്ലോകം? മൂന്നാമത്തെ അധ്യായത്തില് 9-10. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദി ഉദായുധം ശ്രീവത്സലേഷ്മം കളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഘവൈഡൂര്യ കിരീട കുണ്ഡലം ദിശാ പരിശക്ത സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചി അംഗദ കങ്കണ ആദിവീർ വിരോചമാനം വസുദേവ ഐക്ഷത. ഭഗവാനെ കാണുമ്പോൾ എങ്ങനെ മനോഹരമായി വസുദേവ ദേവകീയമ്യം കാണുവാണ്. ചതുർഭുജബാഹുവായ ശംഖ ചക്ര ഗദാ പത്മം വിലസ് ഇവ വിലസും നാല് ദൃക്കൈകളോടും സങ്കീർണം ശ്യാമവർണം. പിന്നെന്താ, എങ്ങനെ സുമാജി ലാസ്റ്റ് ലൈൻ? സങ്കീർണം ശ്യാമവർണം ശംഖ ചക്ര ഗദാ പത്മ വിലസും നാലു ദൃക്കൈകളോടും സങ്കീർണം ശ്യാമവർണം. വിജയമാതാജി അറിയാമോ? വിജയമാതാജി അറിയാമോ? ആ മലയാളത്തിലുള്ളത് ലാസ്റ്റ് ഒരു ലൈൻ നോക്കി വെച്ചേരെ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഭഗവാൻ അടുത്തൊരു പാരഗ്രാഫും കൂടെ വായിച്ചോളൂ മാതാജി. ആ പാരഗ്രാഫിൽ നിൽക്കുമല്ലേ? ആനന്ദ സിന്ധുബി എന്ന കൂടി പേരുള്ള വസുദേവർക്ക് ആനന്ദബന്ധുബി എന്നു പേരുകൂടിയുള്ള വസുദേവർക്ക് തന്റെ നവജാത ശിശുവിനെ നോക്കി നിന്നപ്പോൾ സന്തോഷാധിക്യമുണ്ടായി. ആയിരക്കണക്കിന് ഗോക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. വൈദിക സമ്പ്രദായത്തിൽ ഒരു ക്ഷത്രിയ രാജാവിന്റെ കൊട്ടാരത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴൊക്കെ രാജാവ് അനേകം ദാനധർമ്മങ്ങൾ നടത്താറുണ്ട്. സ്വർണാഭരണങ്ങൾ അണിയിച്ച് ഗോക്കളെ ബ്രാഹ്മണർക്കും ഋഷിമാർക്കും ദാനം ചെയ്യുക പതിവാണ്. കൃഷ്ണാവതാരം ആഘോഷിക്കാൻ ദാന കർമ്മങ്ങൾ നടത്താൻ വസുദേവർ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം കംസന്റെ കാരാഗ്രഹത്തിൽ ബന്ധിതനാകയാൽ അത് സാധ്യമല്ലായിരുന്നു. അതിനു പകരം
മനസ്സുകൊണ്ട് അദ്ദേഹം ആയിരക്കണക്കിന് പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ആ ഹരേ കൃഷ്ണ മാതാജി, പറഞ്ഞോളൂ മാതാജി. ഇത്രയും ഇല്ല, ഭഗവാന്റെ അവതാരം ത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതിൽ പറയുന്നുണ്ട് സാധാരണ മനുഷ്യ ശിശു ഭൂമിയിൽ ജനിക്കാൻ, ഇങ്ങനെ ജനിക്കാൻ തരമില്ലല്ലോ. നമുക്കറിയാം ഒരു മനുഷ്യ ശിശു ജനിക്കുമ്പോ എന്താ ഉണ്ടാവുക, മലമൂത്ര വിസർജനം ഒക്കെ കൊണ്ടായിരിക്കും ജനിക്കുന്നത്. അപ്പൊ ഇതിന്ന് തന്നെ ഭഗവാന്റെ അവതാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളത്. അപ്പൊ എത്രമാത്രം പൊട്ടത്തരമാണ് ആൾക്കാർ പറയുന്നത് ഭഗവാൻ മനുഷ്യനാണ് എന്നുള്ളത്. അപ്പൊ ഈ അപ്പിയറൻസ് തന്നെ, അതായത് ഭഗവാൻ ഭഗവാന്റെ അച്ഛനെയും അമ്മയും തിരഞ്ഞെടുക്കുന്നു, എവിടെ ജനിക്കണം അല്ലെങ്കിൽ ഏത് സമയത്ത് തിരഞ്ഞെടുക്കണം, ആ സമയത്ത് എല്ലാ ഗ്രഹനിലകളും എല്ലാം എന്താ പറയാ കറക്റ്റ് ആയിട്ട് എല്ലാം പൊസിഷനിൽ നിൽക്കുന്നു, എങ്ങനെയാണ് ഭഗവാൻ ജനിച്ച, ശംഖചക്ര ഗദാധാരിയായി ശ്രീവത് സാങ്കിതനായി, ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ സാധാരണ മനുഷ്യര് ജനിക്കുന്നത്. അപ്പൊ ഇതിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സാധാരണ മനുഷ്യനല്ല, കൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. നോക്കണം, ത്രിയോ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളെല്ലാം ചെളിക്കുണ്ടിൽ ആണ് വസിച്ച്, ചെളിക്കുണ്ടിലൂടെ നമ്മൾ വരുമ്പം ഭഗവാനെ, അതുമാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, മംഗളകരമായ മുഹൂർത്തത്തിൽ നമ്മുടെ ധർമ്മമാണ് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുക എന്ന് പറയുന്നത്. അവിടെ വസുദേവര് ജയിലിലാണ്, എന്നിട്ട് കൂടി കൊടുക്കാൻ നിവർത്തിയില്ല. അപ്പൊ മനസ്സുകൊണ്ട് ദാനം ചെയ്തു, അത് കഴിഞ്ഞ് വസുദേവര് ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം ആ മനസ്സുകൊണ്ട് ദാനം ചെയ്തതെല്ലാം ഫിസിക്കലി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പം നമുക്ക് ഏതൊരു മംഗളകരമായ കർമ്മങ്ങളുണ്ടോ ആ സമയത്ത് ദാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ചിലർ ഈ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഈ ദാനം ചെയ്യത്തില്ല, അരക്കിലോ കടല കൊണ്ടുവന്നിട്ട് രണ്ടെണ്ണം ചിലരം കൊടുത്ത് അവിടെയും ദാനം ചെയ്യാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണാറുണ്ട്. ഇതൊന്നും ദാനത്തിൽ പെടുന്ന, ഇതെല്ലാം കണക്ക് കാര്യങ്ങൾ, ഇതൊക്കെ ദാനം ചെയ്തു എന്ന് കണക്ക് കാണിക്കുന്നതാ, ഒന്നും ദാനമായി ഭവിക്കത്തില്ല. അന്നദാനം ചെയ്തു എന്ന് കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷനെ കാണും, അപ്പോൾ ഒരു 101 പേർക്ക് അന്നദാനം നിങ്ങൾ കൊടുക്കാൻ പറയും. അതിനെന്താ ചെയ്യുന്നത്? കാശില്ലാത്തവരാണെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണം, അത് കുഴപ്പമില്ല. കാശുള്ളവരും ചെയ്യുന്നത് 5.5 kg കടല കൊണ്ടുവന്ന് വേവിച്ചുകൊണ്ട് വരും, വേവിച്ചുകൊണ്ട് വന്നിട്ട് 2 വെച്ചെല്ലാം കൊടുത്തുകൊണ്ട് വിടും. സുമാജി കണ്ടിട്ടുള്ളതല്ലേ, കാണുന്നില്ലേ? ഇതൊന്നും ഒരു ദാനത്തിൽ പെടുന്നതല്ല. ദാനം ഭഗവാന് നിവേദിച്ച് മൃഷ്ടാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെയാണ് അന്നദാനം എന്ന് പറയുന്നത്, ഭഗവാന്റെ നിവേദ്യം. അല്ലാതെ സാധാരണ ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് ഭഗവാന് നിവേദിക്കാതെ ഉത്സവം മുറ്റത്ത് കൊണ്ടുപോയി വെക്കുന്ന ഭക്ഷണമല്ല അന്നദാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അന്നദാനം എന്ന് പറയുന്നത് ഉണ്ടാക്കി ഭഗവാന് നിവേദിച്ചിട്ട് ആ നിവേദ്യം പ്രസാദമായി എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് അന്നദാനത്തിന്റെ മഹിമ വരുന്നത്. മറ്റത് അന്നദാനം ആവും, ഭൗതികമായിട്ട് അത് കണക്കാക്കും, ഭൗതികതയിൽ കുറച്ച് സന്തോഷം കിട്ടും, പക്ഷേ അടുത്ത ജന്മത്തിലേക്കുള്ള സുഹൃതം കിട്ടുന്നില്ല. ആ ജന്മത്തില് കുറച്ച് സുഖം കിട്ടും, അതായത് കറന്റ് ലൈഫിൽ കുറച്ച് സുഖം കിട്ടും, പക്ഷെ അടുത്ത ജന്മത്തിലേക്കുള്ള സുഹൃത്തിന് ബാക്കിയാവത്തില്ല, കാര്യം അത് ഭൗതികമായിട്ടുള്ള ദാനമാണ്. മാതാജി സ്നേഹ ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മള് കൃഷ്ണ ബുക്കില് ഭഗവാൻ ശീലപ്രഭുപാദർ ദശമസ്കന്ധത്തിൽ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിവരിച്ചു തന്നത്. അപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, എങ്ങനെ ഇതൊക്കെ വായിച്ചു, അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, യദുവംശത്തിലെ സർവശ്രേഷ്ഠനായിട്ടാണ് അവതരിക്കുന്നത്, അങ്ങയുടെ തൃപ്പാദങ്ങൾക്ക് ഞങ്ങളുടെ ആദരണീയവും വിനയപരസരവുമായ പ്രണാമങ്ങൾ. മത്സ്യമായും അശ്വമായും കൂർമമായും നരസിംഹമായും ശ്രീരാമചന്ദ്രമൂർത്തിയായും പരശുരാമനായും മറ്റു പലതരത്തിലും അങ്ങ് അവതരിച്ചിട്ടുണ്ട്. അപ്പം ദശാവതാര സ്തോത്രം സ്നേഹ, സ്നേഹ ദശാവതാര സ്തോത്രം നമുക്ക് ചൊല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, പ്രളയപ്രിയ
കേശവ ഗ്രീന ശരീര ജയ ജഗദീശ ജയ ജഗദീശ ജയ ജഗദീശ വിപുല
ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ സ്നേഹ, ഹരേ കൃഷ്ണ. വളരെ മനോഹരമായ ദേശാവതാര സ്തോത്രം ചൊല്ലി ഭഗവാനെ നമ്മൾ വരവേറ്റു. ഭഗവാൻ ഇവിടെ വന്നിരുന്നതായിട്ട് നമുക്ക് തോന്നി. വേദാനുദരതേ ജഗന്തി വഹതേ ഭൂഗോളം ഉദ്ഭരതേ ചൊല്ലില്ല സ്നേഹ. ദൈത്യം തരയതേ ബലിം ചൊല്ലിക്കും ചലയതേ വേദാനുദരതേ ജഗന്തി വഹതേ ഭൂഗോളമുദ്ബിഭ്രതേ ദൈത്യം ധാരയതേ ബലിം ചലയതേ ശത്രുക്ഷയം കുർവതേ പൗലസ്യം ജയതി ഹലം കലയതേ കല്ലയതേ കാരുണ്യമാതന്വതേ മ്ലേച്ഛാന് മൂർച്ഛയതേ ദശകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമഃ. കൃഷ്ണായ തുഭ്യം നമഃ. കൃഷ്ണായ തുഭ്യം നമഃ. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കണം. ഇവിടെ കൃഷ്ണ, യു ഓഫർ മൈ ഒബീസിസ് അൺ ടു യു. വായിച്ചു സ്നേഹ. ഹു അപ്പിയർ ഇൻ ദ ഫോംസ് ഓഫ് ദി സ്റ്റൺ ഇൻകാർണേഷൻസ്. ആ വായിച്ചു. ഓ ലോർഡ് കൃഷ്ണ, ഐ ഓഫർ മൈ ഒബീസിസ് അൺ ടു യു
who appear in the forms of these 10 incarnations. In the form of Matsya, you rescue the Vedas. And as Kurma, you bear the Mandara mountain on your back. As Varaha, you lift the earth with your tusks. And in the form of Narsimha, you tear open the chest of Daitya Hiranyakashipu. In the form of Vamana, you trick the Daitya king Bali by asking him for only 3 steps of land, and then you take away the whole universe from him by expanding your steps. As Parshuram, you slay all of the wicked Kshatriyas, and as Ramachandra, you conquer the Rakshasa king Ravana. In the form of Balaram, you carry a plow with which you subdue the wicked and draw toward you the river Yamuna. And as Lord Buddha, you show compassion toward all the living beings suffering in this world. And at the end of the Kali Yuga, you appear as Kalki to bewilder the Mlechas, degraded low-class men. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും പരിപൂർണമായ സ്നേഹ. താങ്ക് യു. ഹരേ കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ സ്നേഹ കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 രക്ഷാമാം കൃഷ്ണ 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 പാഹി മാം രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമാം എഴുതില്ലേ കൃഷ്ണ കേശവ ആ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം ഹരേ കൃഷ്ണ. നമ്മളിന്ന് വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ ആഗമനം, ഭഗവാന്റെ അവതാരം നമ്മളിന്ന് കണ്ടു. കണ്ടില്ലേ? നമ്മളിന്ന് കണ്ടില്ലേ? എല്ലാവരും വീഡിയോയിൽ വാങ്ങിക്കാം. നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യാണ്. കാണാം നമ്മൾ. ആ ഇത്രയും മംഗളകരമായ ഒരു മുഹൂർത്തം വേറെ ഏതുണ്ട്? ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ ആധ്യാത്മിക ക്ലാസ്, സത്സംഗം എന്ന് പറയുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഭഗവാനെ നമ്മൾ ചിന്തിക്കണം. ഭഗവാനിൽ നമ്മൾ ഇമോഷൻ ആവണം. സ്നേഹ ലാസ്റ്റ് വരി ഒന്ന് പാടൂ. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമാം കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. മീരാജി എന്ത് പറയുന്നു? മീരാജി ഹരേ കൃഷ്ണ സ്നേഹരുടെ എന്ത് പറയുന്നു? നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി. എന്ത് പറയുന്നു? പ്രഭു പറഞ്ഞ പോലെ നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട് ദശാവതാരവും ഒക്കെ കേട്ട് ഭഗവാന്റെ ജനനം അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റി. നമ്മളിതൊന്നും പ്രീ പ്ലാനിങ് അല്ല, വായിക്കുമ്പോ അങ്ങനെ തോന്നി വരുന്നതാണ്. അപ്പൊ എന്താണ് ഏതാണ്? കൃഷ്ണ ബുക്ക് അങ്ങനെയാണ്. നമുക്ക് പ്രത്യേകിച്ച് നേരത്തെ വായിച്ചൊന്നും പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല, ഒന്നും ആവില്ല. അന്നേരം വായിക്കുന്നു, അങ്ങനെ പോകുന്നു. റെഡിയായോ സ്നേഹ? ആ വായിച്ചു. കൃഷ്ണ 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 Krishna 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 Rakshama Krishna 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 Krishna
കൃഷ്ണ കൃഷ്ണ പാരിവാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷമ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാരിവാ കൃഷ്ണ 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 കൃഷ്ണ. ഇപ്പോൾ പരിപൂർണമായി കൃഷ്ണ ശ്രീ ചൈതന്യ മഹാപ്രഭു പാടിയ ഈ ശ്ലോകം വളരെ മനോഹരമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ വാഞ്ചാകൽപ്പതരൂപ്യച്ച് കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേപ്യോ വൈഷ്ണവേപ്യോ നമോ നമ.